ആയിരക്കണക്കിന് ആളുകളുടെ ആശ്രയമായിരുന്ന നടപ്പാലം തകർന്നിട്ട് ഇന്നേക്ക് ഒരാണ്ട് തികയുന്നു. പാലവും തോണിയുമില്ലാതെ മൂർക്കനാട്ടുകാർ ദുരിതത്തിൽ. അരീക്കോടിനെയും ഊർങ്ങാട്ടിരി പഞ്ചായത്തിനെയും ബന്ധിപ്പിച്ചുകൊണ്ട് പുതിയ പാലം നിർമ്മിക്കുമെന്ന സർക്കാർ പ്രഖ്യാപനത്തിൽ പ്രതീക്ഷ അർപ്പിച്ചിരിക്കുകയാണ് നാട്ടുകാർ. 2009 നവംബർ 4 എട്ട് കുട്ടികളുടെ ജീവനെടുത്ത തോണി ദുരന്തം ഈ കടവിലുണ്ടായത്. ദുരന്തത്തെ തുടർന്ന് മൂർക്കനാട് കടവിൽ 1.38 കോടി രൂപ ചെലവിൽ യുദ്ധകാലാടിസ്ഥാനത്തിൽ ഇരുമ്പ് കൊണ്ടുള്ള നടപ്പാലം നിർമ്മിച്ചു. 2011 ഇത് തുറന്നുകൊടുത്തു. നമ്മളീ നടപ്പാലത്തിന്റെ നിർമ്മാണം പെട്ടെന്ന് നടക്കണമെന്നാണ് ഞങ്ങളെ നാട്ടുകാരായ ഞങ്ങളുടെ ആവശ്യം. വളരെ പ്രയാസത്തിലാണ് ഇപ്പോൾ. ആ പ്രയാസങ്ങൾ പെട്ടെന്ന് തീർത്തരണമെന്നാണ് സർക്കാരിനോട് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്. കഴിഞ്ഞ വർഷം പ്രളയത്തിൽ സ്കൂൾ കടവ് നടപ്പാലം ഒലിച്ചുപോയി. അരീക്കോട് ഭാഗത്തുനിന്നുള്ള 3-ാമത്തെ തൂണുകളാണ് ഒലിച്ചുപോയത്. ഈ പാലം ഉണ്ടാകാൻ തന്നെ കാരണപ്പെട്ട ഒരു തോണി അപകടം ഉണ്ടായി. അതിന്റെ ഭാഗമായിട്ട് വന്നതാണ് ഈ പാലം. ഇപ്പൊ എന്നാ സ്കൂളിലെ കുട്ടികൾ അരീക്കോട്ട് അങ്ങോട്ട് കടക്കാനും ഇങ്ങോട്ട് കടക്കാനും ഈ 3.5 കിലോമീറ്റർ ബസ് പിടിച്ച് പോരിന്റെ ഗതികേടിലാണ് ഇപ്പൊ ഉള്ളത്. മറ്റേ 10 മിനിറ്റ് കൊണ്ട് നടന്നെത്തുന്ന ദൂരം ഇപ്പൊ 1.5 മണിക്കൂർ പിടിക്കാണ്. മൂർക്കനാട്, സ്കൂൾ പടി, ചേലക്കോട്, ഉള്ളുപറമ്പ്, തിരുമംഗലം പ്രദേശവാസികളെ അരീക്കോടുമായി ബന്ധിപ്പിക്കുന്ന ഏക പാലമാണിത്. ഈ കഴിഞ്ഞ ബഡ്ജറ്റിൽ ഈ പാലം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സർക്കാർ ഫണ്ട് വകയിരുത്തിയിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ നടന്നു വരുന്നേ ഉള്ളൂ. എത്രയും പെട്ടെന്ന് ഈ പാലം പൂർത്തീകരിക്കണം എന്നുള്ളതാണ് നാട്ടുകാർ എന്നുള്ളവർക്ക് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഞങ്ങൾ GMUP സ്കൂളിലെ വിദ്യാർത്ഥികളാണ്. ഞങ്ങൾക്ക് പാലം പൊളിഞ്ഞത് കൊണ്ട് വളരെയേറെ പ്രയാസമാണ് GMUP സ്കൂളിലേക്ക് വരാൻ. വണ്ടിയിലാണ് വരുന്നത്. ഞങ്ങൾക്ക് പെട്ടെന്ന് ഒരു പാലം ഉണ്ടാക്കി തരണം. വീട്ടിൽ നിന്ന് വരാൻ നല്ല ബുദ്ധിമുട്ടുണ്ട്. മഹാപ്രളയത്തിൽ തകർന്ന പാലം പുനർനിർമ്മിക്കാനുള്ള നടപടികൾ വേഗത്തിലാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. കഴിഞ്ഞ സംസ്ഥാന ബജറ്റിൽ പാലം നിർമ്മിക്കാനായി ഫണ്ട് വകയിരുത്തിയെങ്കിലും നടപടികൾ ഇഴഞ്ഞു നീങ്ങുകയാണ്. 1 വർഷത്തിനുള്ളിൽ നിർമ്മാണ പ്രവൃത്തികൾ തുടങ്ങാനാകുമെന്ന അധികൃതരുടെ വാക്കിൽ പ്രതീക്ഷ അർപ്പിച്ചിരിക്കുകയാണ് നാട്ടുകാർ. ന്യൂസ് ഡെസ്ക്, എർണർ ന്യൂസ്.